ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പെയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അറിവ് ലഭിക്കാൻ ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഈ അറിവുകൾ തിരിച്ചറിവുകളായിട്ട് മാറുമ്പോഴാണ് ശരിക്കും ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുക. ഈ തിരിച്ചറിവ് എക്സ്പീരിയൻസിലൂടെ ഉണ്ടാകുന്ന ഒന്നാണ്. ഞാനൊരു കാര്യം പഠിക്കുന്നു, അറിയുന്നു, അത് ഞാൻ പ്രായോഗികമാക്കുന്നു, അപ്പോഴും നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാവും. അങ്ങനെ എനിക്കുണ്ടായ ഒരു തിരിച്ചറിവാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും അധികം റിസർച്ച് ചെയ്യുന്ന ഒരു വിഷയമാണ് കേട്ടോ, ഹാപ്പിനെസ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം, ഇതെല്ലാവരുടെയും ഒരു ഇഷ്ടവിഷയം തന്നെയാണ്. മനുഷ്യൻ്റെ ബേസിക് ഇമോഷൻസ് നമ്മൾ നോക്കുമ്പോൾ മൂന്നെണ്ണവും നെഗറ്റീവാണ്. ഫിയർ, ആങ്കർ, സാഡ്നെസ്. ഒരെണ്ണമാണ് പോസിറ്റീവായിട്ടുള്ളത്, അത് ഹാപ്പിനെസ്സാണ്. അവിടെ ഒരു പ്രശ്നമുള്ളത്, ബാക്കി മൂന്ന് വികാരങ്ങളും നമ്മുടെ ചോയ്സാണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് സോ ഹാപ്പൻസ്. ഹാപ്പിനെസ്സിനെ പറ്റി പറയപ്പെടുന്നത് ഹാപ്പിനെസ് ഈസ് എ ചോയ്സ്. അതിന് കാരണമുണ്ട്, നമ്മുടെ ഹാപ്പി ഹോർമോണുകൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആകുന്നത്. അത് ആക്ടിവേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹാപ്പിനെസ് ഈസ് അവർ ചോയ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സന്തോഷത്തിന് പല ചലഞ്ചസ് ഉണ്ട് കേട്ടോ. സന്തോഷം ഒരു ഇമോഷൻ ആയതുകൊണ്ട് തന്നെ അത് വരും പോകും. അത് നിലനിർത്തുക എന്നുള്ളത് അത്ര ഈസി അല്ല. നമ്മുടെ ഹാപ്പി ഹോർമോണുകൾ ആക്ടിവേറ്റഡ് ആകുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. അതിൽ ഫീൽ ഗുഡ് ഹോർമോൺ എന്ന് പറയപ്പെടുന്നതാണ് ഡോപ്പമൈൻ. ആ ഒരു സുഖം ഫീൽ ചെയ്യുമ്പോൾ ഈ ഹോർമോൺ ആക്ടിവേറ്റഡ് ആവും. ഏത് സുഖത്തിൻ്റെയും പിന്നാലെയും മനുഷ്യൻ പോകും. പക്ഷേ കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ സുഖം പലപ്പോഴും നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. അപ്പോൾ മനുഷ്യർ എങ്ങനെ സന്തോഷിക്കുന്നു അത് നോക്കിക്കഴിഞ്ഞാൽ, കുറേ പേർ എപ്പോഴും യാത്രകൾ നടത്തുമല്ലേ. ശരിയാണ്, യാത്രകൾ നമ്മുടെ ഹാപ്പി ഹോർമോണുകളെ ആക്ടിവേറ്റ് ചെയ്യും. അതുപോലെ നമ്മൾ കണ്ടിട്ടില്ലേ, ആഘോഷ പരിപാടികളൊക്കെ വന്നു കഴിയുമ്പോൾ എല്ലാവരും ഡാൻസ് ചെയ്യും, പാട്ടുപാടും. പണ്ട് നമുക്കൊക്കെ അത് വലിയ മടിയായിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഡാൻസ് ചെയ്യുമ്പോൾ പാട്ടുപാടുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ആക്ടിവേറ്റഡ് ആകുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്നോ, ഈ യാത്രകളിലൂടെ സന്തോഷം തേടുന്നവരെ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും, അവർ എന്നും യാത്ര ചെയ്യുന്നവർ, അവരിൽ എന്നും യാത്ര ചെയ്യുന്നവരുണ്ട്. കാരണം ഒരു യാത്ര കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുന്നത് ക്ഷീണ അവസ്ഥയിലാണ്. അതുവരെ ഉണ്ടായ സന്തോഷം പിന്നെ ഉണ്ടാവില്ല. പിന്നെ അടുത്ത യാത്ര ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുക. അപ്പോൾ ഉടനെ അടുത്ത യാത്ര പ്ലാൻ ചെയ്യുന്നു, പോകുന്നു. കുറേ കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടാവും. സന്തോഷത്തിനൊരു അർത്ഥം ഉണ്ടാകണമെങ്കിൽ അത് നിലനിർത്താൻ പറ്റണം. പക്ഷേ അത് ഈസി അല്ല. കാരണം അതൊരു ഇമോഷനാണ്, അത് വരും പോകും. ഇമോഷൻസിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. സന്തോഷത്തിൻ്റെ ഒരു റിസൾട്ടായിട്ട് നമുക്ക് കിട്ടേണ്ടത് ഒരു ഇന്നർ പീസ് ആൻഡ് റിലാക്സേഷൻ. ഇന്നർ പീസ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിലൊരു സമാധാനം വേണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, പുറമെ ചിരിക്കുന്നവരെയൊക്കെ സൂക്ഷിക്കുക. അതിൻ്റെ ഒരു പ്രധാന മീനിങ്, പുറമെ സന്തോഷിക്കാൻ നമുക്ക് പറ്റും, കാരണം നമുക്കതിന് പല വഴികളുണ്ട്. പക്ഷേ നമ്മുടെ ഇന്നർ പീസ് ആൻഡ് റിലാക്സേഷൻ അതിനേക്കാൾ അധികം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മനോഭാവങ്ങളാണ്. ഈ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നു പോകുന്ന ഒന്നല്ല. ഈ ആറ്റിറ്റ്യൂഡിനെ നമുക്ക് ഒരു വാചകത്തിൽ നിർവചിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിൽ ഒരുപാട് അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അയാളുടെ വിശ്വാസങ്ങൾ, അയാൾ ചിന്തിക്കുന്ന രീതി, അയാളുടെ സാഹചര്യങ്ങൾ, അനുഭവങങ്ങൾ, ഇതെല്ലാത്തിലും കൂടി ഉരുത്തിരിഞ്ഞ് വരുന്ന ഒന്നാണ് അയാളുടെ ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡിൻ്റെ സമീപനം എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ അതനുസരിച്ച് നമ്മുടെ സമീപന രീതികളിൽ വ്യത്യാസം വരും. അപ്പോൾ ഇന്നർ പീസ് ആൻഡ് റിലാക്സേഷൻ ഇല്ലേ, സന്തോഷത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട റിസൾട്ടിലേക്ക് നമ്മൾ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. അതാണ് കണ്ടെൻമെൻറ്റ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ആറ്റിറ്റ്യൂഡ് ഓഫ് കണ്ടെൻമെൻറ്റ്. സംതൃപ്തി നമുക്കില്ലാതെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകാവുന്നതാണ് ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള മാനസികാവസ്ഥകൾ. അതുപോലെ കംപ്ലെയിനിങ്, പുട്ടിങ് ബ്ലെയിം ഓൺ അതേഴ്സ്, പരാതി പറയുക, കുറ്റപ്പെടുത്തുക, ഇതെല്ലാം അതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ടാണ്. വളരെ ആവശ്യമായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് കണ്ടെൻമെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതൊരു സ്ലോ പ്രോസസ്സാണെങ്കിലും അതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ വ്യത്യാസം വരും കേട്ടോ. നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുപാട് മാനസിക ഭാവങ്ങളിലൊക്കെ വ്യത്യാസം വരും. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം എന്താണോ, നമ്മുടെ ആവശ്യങ്ങളെ ക്രമീകരിക്കുക. നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ നമ്മുടെ ചുറ്റിലുമുണ്ട്. നമ്മളൊരു സാധനം വാങ്ങുന്നു, ആ സാധനം ഉപയോഗിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകാം.
പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നു സത്യത്തിൽ ഇത് വലിയ ആവശ്യമൊന്നുമില്ല, എനിക്ക് ആവശ്യമുള്ളത് വേറൊന്നാണ്. ഇങ്ങനെ ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. എനിക്കൊരു കാര്യം വേണമെന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ അതുകൊണ്ട് എനിക്കെന്താണ് പ്രയോജനം, അവിടെയാണ് നമ്മൾ യൂട്ടിലിറ്റിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇത് ഉപയോഗിക്കുമ്പോൾ എനിക്കത് എന്തുമാത്രം സന്തോഷം തരുന്നുണ്ട്, എനിക്കത് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ടോ. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ചില ഡ്രസ്സ് ഇടുമ്പോൾ, ചില ചെരുപ്പ് ധരിക്കുമ്പോൾ നമുക്ക് ആകെ അസ്വസ്ഥതയായിരിക്കും. ചില ആഭരണങ്ങൾ ധരിക്കുമ്പോൾ പോലും നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു ന്യൂസൻസ് വാല്യൂ ഉണ്ടാകാൻ പാടില്ല. ചിലർ ചില വലിയ വണ്ടികളൊക്കെ കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ റോഡിന് പറ്റിയ വണ്ടിയേയല്ല, കാരണം നമ്മുടെ റോഡുകളുടെ വീതിയൊക്കെ വളരെ കുറവാണ് പല സ്ഥലത്തും. അപ്പോൾ ഇത് കൊണ്ടു നടക്കുമ്പോൾ എപ്പോഴും ഒരു അസ്വസ്ഥരാണ്. അപ്പം പല ഘടകങ്ങൾ നോക്കി ധൈര്യമായിട്ട് തീരുമാനം എടുക്കണം. അവിടെ കുറച്ച് ധൈര്യവും കൂടി വേണം, ആർജവും വേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, നമ്മളെപ്പോഴും വിശ്വസിക്കേണ്ട ഒന്നാണ് കേട്ടോ, നമ്മുടെ യുണീക്നെസ്. നമ്മളെപ്പോലെ വേറൊരാൾ ഈ ഭൂമിയിലില്ല. ഇത് തിരിച്ചറിയാതെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ കമ്പാരിസൺ. സാറ്റിസ്ഫാക്ഷന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കമ്പാരിസൺ നിർത്തുക എന്നുള്ളത്. മറ്റേയാളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റേയാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, സ്ഥിരം ഇത് അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ട്. എന്ത് കഷ്ടമാണല്ലേ. പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മറ്റുള്ളവരുടെ ജീവിതം അറിയാനുള്ള സാധ്യത ഇന്ന് വളരെ വളരെ കൂടുതലാണ്. പലരും അങ്ങനെ അവരുടെ ജീവിതം വ്ളോഗായിട്ടൊക്കെ ഇടുന്നത് കാണാം. ചിലത് കണ്ടിരിക്കാൻ നല്ല രസമാണ്, അതിൽ നിന്നും പലതും പഠിക്കാനുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കാനും പറ്റും. അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ ജീവിതത്തിലുള്ള സുഖദുഃഖങ്ങൾ അതല്ല അവരുടെ ജീവിതത്തിലുള്ള സുഖദുഃഖങ്ങൾ. പിന്നെ ഇതിലെ ദുഃഖങ്ങൾ അധികം പലരും കാണിക്കില്ല, അപൂർവം ചിലർ മാത്രം അത് കാണിക്കുകയുള്ളൂ. അതൊന്നുമല്ലല്ലോ ജീവിതം. കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്പാരിസൺ പോസിബിൾ അല്ല. ഇപ്പം ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, നമ്മളൊരു വീട് പണിയുന്നു, നമ്മൾ ഒരു നിലയ്ക്കുള്ള ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടാണ് വീട് പണിയുന്നത്. അപ്പോഴായിരിക്കും ചിലപ്പോൾ അപ്പുറത്ത് ഒരാൾ വന്ന് രണ്ട് നില വീട് പണിയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ നമ്മുടെ വീട് ഇങ്ങനെ ഒറ്റ നിലയായിട്ട് നിന്നാൽ മോശമല്ലേ, വേഗം അതിൻ്റെ പുറത്ത് രണ്ടാം നില പണിത്, ഫൗണ്ടേഷൻ ഉണ്ടാവില്ല, അപ്പോൾ ചിലപ്പോൾ വീട് താഴ്ന്നു പോകുന്നൊരവസ്ഥയുണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങളിലും കമ്പയർ ചെയ്ത് തീരുമാനം എടുക്കുന്നവരുണ്ട് കേട്ടോ. ഒരു കാലത്തും അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടാവില്ല. ഇന്നർ പീസ് ആൻഡ് റിലാക്സേഷൻ, ആ പരിപാടി നിർത്തുക. മൂന്നാമത്തെ കാര്യം, നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ചിന്തയാണ് കേട്ടോ, ഇത്രയും മതി. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച് അത് നേടും. അങ്ങനെ കിട്ടുമ്പോൾ ചിലരെന്താ ചിന്തിക്കുന്നതെന്നോ, ഓ ഇത്രയൊന്നും പോരാ, മറ്റേയാൾ അങ്ങനെ ചെയ്തിട്ട് ആൾക്ക് ഇത്രയും കിട്ടി, ഇത് വലിയ അപകടമല്ലേ, ഇത്രയും മതി എന്ന് ആദ്യം ചിന്തിക്കുക. എന്നിട്ട് സമാധാനമായിട്ടിരുന്ന് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. ഉടനെ തന്നെ എനിക്ക് ഇത്രയും കിട്ടിയാൽ പോലും എനിക്ക് കൂടുതൽ കിട്ടണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ സംതൃപ്തി എന്നുള്ളൊരു സംഗതി ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പോൾ കോളേജിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും കുറച്ച് സ്പേസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിലർക്ക് എത്ര കിട്ടിയാലും പോരാ, ആ ഉള്ള സ്പേസിൽ അതെങ്ങനെ മാക്സിമം ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഇനിയും ഇനിയും പോരട്ടെ. എല്ലാ കാര്യങ്ങളിലും ഇത് കാണിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ ജീവിതത്തിൽ കാണാറുണ്ട്. എത്ര കിട്ടിയാലും അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഒരു കാര്യം കിട്ടുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും, അത് അടുത്ത നിമിഷം അപ്രത്യക്ഷമാകും. അപ്പോൾ സന്തോഷം ഇമോഷനാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അത് നിലനിർത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നാലാമത്തെ കാര്യമാണ്, നമ്മളിങ്ങനെ ജീവിക്കുമ്പോഴേ ചില ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്, അത് ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ലൈഫ് റോൾസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പാരൻസിന് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അത് സ്പോണ്ടേനിയസ് ആണ്, അത് ഇൻബിൽറ്റ് ആണ്. കാരണം അത് നമ്മുടെ ജനറേഷൻസിനെ നിലനിർത്താനുള്ള സംവിധാനമാണ്. തിരിച്ചുള്ളത് ഒരു മാനവികതയാണ്, അത് മനുഷ്യരുടേതായ ചിന്തകളിൽ നിന്നും സ്നേഹത്തിൽ നിന്നും സഹാനുഭൂതിയിൽ നിന്നും ഉണ്ടാകേണ്ട ഒന്നാണ്. അതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ പ്രായമായിക്കൊണ്ടിരിക്കുന്ന നമുക്കൊരു ഓൾഡ് ഏജ് ഉണ്ടാവും. ആ ഓൾഡ് ഏജ് എന്ന് പറഞ്ഞൊരു ഡിക്ലൈൻ സ്റ്റേജാണ്, അവിടെ ചില പ്രശ്നങ്ങളുണ്ടാവും ഓരോ ജീവിതഘട്ടത്തിലും. അതുപോലെ നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെ കൂടെ ജീവിക്കേണ്ടി വരുമ്പോൾ ആ ലൈഫ് പാർട്ട്ണറെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനോഭാവം ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. ദുഃഖം വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം കേട്ടോ, ദുഃഖമാണ് സന്തോഷത്തെ ഏറ്റവും മധുരതരമാക്കി മാറ്റുന്നത്. അഞ്ചാമത്തെ കാര്യം,
മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ അതെല്ലാവർക്കും ഉണ്ടാവും. ഈ പ്രതീക്ഷകൾ പലപ്പോഴും നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്താറുണ്ട്. നമുക്ക് സ്വയം കുറേ പ്രതീക്ഷകൾ വെച്ച് പുലർത്താം, പക്ഷേ അതുപോലെ മറ്റുള്ളവരെ കുറിച്ച് പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത് ബേസ്ലെസ് ആണ്. ചില ആളുകൾ എല്ലാവരെ കുറിച്ചും പരാതി പറയുന്നത് കണ്ടിട്ടില്ലേ? അവരുടെ വീട്ടിൽ ചെന്ന അവരുടെ ലൈഫ് പാർട്ട്ണർ, മക്കൾ, ഇവർ ആരും ശരിയല്ല. ഇപ്പോൾ ജോലിക്കൊക്കെ ആളെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് 100% റിട്ടേൺസ് ആണ് പ്രതീക്ഷിക്കുന്നത്. ജോലി നടക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. അതിനെ അവരിടയ്ക്ക് ഒന്ന് റെസ്റ്റ് ചെയ്തു, ആ സമയം കൂടി ഇവിടെ ജോലി ചെയ്യേണ്ടതല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. മരുമകളെക്കുറിച്ചുള്ള അമിത പ്രതീക്ഷകൾ, കല്യാണം കഴിച്ചു വരുന്ന വീട്ടുകാരെക്കുറിച്ചുള്ള അമിത പ്രതീക്ഷകൾ, ഇതുകൊണ്ട് സഫർ ചെയ്യുന്ന ധാരാളം പേരെ നമ്മൾ കാണാറുണ്ട്. ചിലരുടെ കാര്യം രസമാണ്, അവർ ആയിരിക്കുന്ന ഇടമില്ലേ, അതിനെക്കുറിച്ച് 100 പരാതികളും 100 പ്രശ്നങ്ങളും ആയിരിക്കും. ഈ പ്രതീക്ഷകളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രതീക്ഷകൾക്ക് പകരം ഒരു കാര്യം ചെയ്യാം, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ മറ്റുള്ളവർക്ക് ഒരു ചേഞ്ച് വരാൻ വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. ചിലപ്പോൾ നമ്മുടെ സമീപന രീതികളൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വന്നേക്കാം. 6th കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. ഈ ബ്ലെസ്സിങ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ലെങ്കിലേ ആകെ പ്രശ്നമാകും. ഒരുപാട് ഒരുപാട് കാര്യങ്ങളില്ലേ നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങൾ, അത് വിട്ടുപോകരുത്. എന്തെല്ലാം സപ്പോർട്ട് സിസ്റ്റമാണ് നമുക്കുള്ളത്, നമ്മൾ അതിനൊക്കെ നന്ദിയുള്ളവരായിരിക്കണ്ടേ. ലോകത്തെ എല്ലാ കാര്യങ്ങളിലും നന്മകളും തിന്മകളും ഉണ്ട്. അതിൽ നന്മകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു മാനസിക ഭാവം, ഒരാളെ കാണുമ്പോഴേ ഇയാൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അയാൾക്കുള്ള ചില പ്രത്യേകതകളുണ്ടാവും. ചില കുട്ടികൾ ക്ലാസ്സിലൊക്കെ എപ്പോഴും ഫസ്റ്റ് ആയിരിക്കും, എവിടെ പോയാലും അവർ വിജയിച്ച് നിൽക്കും. പക്ഷേ അവർക്ക് ചില വാശികളുണ്ടാവും. വാശി വീടുകളിൽ എടുക്കുമ്പോൾ അത് നമ്മൾ വളരെ നെഗറ്റീവായിട്ട് കാണും. ബ്ലെസ്സിങ്സിൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു തോട്ട് പ്രോസസ്സ്, അത് വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 7th കാര്യം, ഈ സന്തോഷം കൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ടത് ഇന്നർ പീസ് ആൻഡ് റിലാക്സേഷനാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണതാ, സന്തോഷത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ സ്ട്രെസ്ഡ് ആവുകയാണ്. അപ്പോൾ അവിടെയാണ് നമുക്കൊരു പ്രയോറിറ്റൈസേഷൻ വേണ്ടതല്ലേ. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സന്തോഷം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിലും ഒരു പ്രയോറിറ്റൈസേഷൻ ഇല്ലെങ്കിൽ പ്രശ്നമാകൂലേ. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു വരുമ്പോൾ നമ്മുടെ ആരോഗ്യം പ്രശ്നത്തിലായി കഴിഞ്ഞാൽ പോയില്ലേ. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോകണം. സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പിന്നീട് ജീവിതത്തിൽ നിരന്തരം ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് വേണം, എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ഉറപ്പായിട്ടും അത് ചിന്തിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാവണം. 8th കാര്യം എന്താണെന്നോ, പണത്തെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം നഷ്ടപ്പെടും. മനസ്സമാധാനം പോകും, റിലാക്സേഷൻ പോകും. കാരണം പണം അങ്ങനെയുള്ള ഒന്നാണ് കേട്ടോ, എത്ര കിട്ടിയാലും മതിയാകാത്ത എന്തെങ്കിലും സാധനം ലോകത്തുണ്ടെങ്കിൽ അത് പണമാണ്. ആഡംബരങ്ങളെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ കമ്പാരിസൺ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നവർ, ഇത്രയും പോരാന്നുള്ള ചിന്തയുള്ളവർ, ഇവർക്കൊക്കെ പണത്തോട് സ്നേഹമുണ്ടാവും. അപ്പോൾ പണം സ്നേഹിക്കാതിരിക്കുന്നവരുടെ വലിയൊരു ലക്ഷണമാണ് അവർ പണം ചെലവഴിക്കും എന്നുള്ളത്. തൂർത്തല്ല കേട്ടോ, അവരെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും. പ്രത്യേകിച്ചും മറ്റുള്ളവർക്കും കൂടി സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവർ പണം ചെലവഴിക്കാൻ തയ്യാറാണ്. എന്നാൽ പണം ശരിയായിട്ട് മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു ബോധം അവർക്കുണ്ടാവും. എന്തിന് സ്പെൻഡ് ചെയ്യണം, സ്പെൻഡ് ചെയ്യേണ്ട, അതിനുള്ള ശരിയായ കാഴ്ചപ്പാടുണ്ടാവും. ഇപ്പോൾ ഏതൊക്കെ സോഴ്സിൽ കൂടി പണം ഉണ്ടാക്കുമെന്ന് എപ്പോഴും ചിന്തിച്ച് നടക്കുന്നവർ പണത്തെ സ്നേഹിക്കുന്ന ആളുകളാണ്. ഒരുപാട് ഒരുപാട് സമ്പാദിക്കുന്ന ചിന്തയുള്ളവർ പണത്തെ സ്നേഹിക്കുന്നവരാണ്. ആവശ്യങ്ങൾ ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ, കമ്പാരിസൺ ഒഴിവാക്കിയാൽ പണത്തെ നമുക്ക് അമിതമായിട്ട് സ്നേഹിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എനിക്കുണ്ടായ ഒരു തിരിച്ചറിവാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. സന്തോഷത്തിൻ്റെ റിസൾട്ട് കിട്ടാൻ നമ്മളെ സഹായിക്കുന്ന മനോഭാവമാണ് സാറ്റിസ്ഫാക്ഷൻ, കണ്ടെൻമെൻറ്റ്. ആ ഒരു സമീപനം വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അടുത്തയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.